സാബുമോൻ ബ്ലെസ്ലിക്ക് ഒരു കപ്പ് കൊടുത്തു കേട്ടു, നിങ്ങള് അറിഞ്ഞ ഫസ്റ്റ് സീസണില് വിന്നറായ കപ്പ് അല്ലേ? അതാണ് കൊടുത്തത്, പുതിയ കപ്പ് ഉണ്ടാക്കി കൊടുത്തല്ലേ? അല്ല അല്ല, പക്ഷേ ഞാനത് കണ്ടപ്പോ പുതിയത് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഫസ്റ്റ് സീസണില് സ്വന്തം കപ്പ് ബ്ലെസ്ലിക്ക് കൊടുത്തു. ആരെങ്കിലും ആ വിഷ്വല് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. കുരു കുറെ പൊട്ടിണ്ടാവില്ല ആർമിക്കാർക്ക്? മറ്റേ പറയാനുണ്ടോ? പൊട്ടി പൊട്ടി തീർന്നുണ്ടാവും, എന്തായാലും ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ എന്നും പറഞ്ഞു എന്നും പറഞ്ഞ് ആ ശരി, ഈ പിന്നെ ഫസ്റ്റ് കിട്ടിയ ആള് ഡിസേർവിംഗ് അല്ലെന്നല്ല, നിനക്കും ഇതിന് അർഹതയുണ്ട്. ഫസ്റ്റ് കിട്ടിയ ആൾക്ക് ഡിസേർവിംഗ് ആണ്, നീ ഡിസേർവിംഗ് ആണ്. അതുകൊണ്ട് രണ്ടുപേർക്ക് തരാൻ പറ്റൂലോ അവർക്ക്, അവിടെ ഞാൻ നിനക്ക് തന്നു. ഓക്കെ, അപ്പൊ അതാണ് സംഗതി. അതായത് രണ്ടുപേർക്ക് കപ്പ് കൊടുക്കാൻ പറ്റില്ല, എന്റെ മനസ്സിൽ നീയാണ് ഡിസേർവിങ്, അതുകൊണ്ട് ഞാൻ നിനക്ക് തന്നു. അല്ലാതെ ഞാൻ അവരെ, അതായത് ഇപ്പൊ ഫസ്റ്റ് കിട്ടിയ ദിൽഷേനെ ഒരിക്കലും താത്തി കാണിക്കുന്നതല്ല. അവർക്ക് കിട്ടി, അവർ ഡിസേർവിംഗ് ആയതുകൊണ്ട് കിട്ടി. നീ എന്റെ മനസ്സിൽ ഡിസേർവിംഗ് ആണ്, അതുകൊണ്ട് എന്റെ കപ്പ് ഞാൻ നിനക്ക് തരുന്നു. ജെനുവിൻ ഒപ്പീനിയൻ അല്ലേ? ഒരാളുടെ ഫ്രീഡം ആണ് ഫ്രീഡം. അതായത് അയാൾക്ക് എന്ത് സംസാരിക്കാനും അഭിപ്രായം പറയാനും ഉള്ള ഫ്രീഡം. ഇന്ത്യയിലുണ്ട്, ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയില് നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അത് രാജ്യത്തിനെതിരോ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെതിരോ അങ്ങനെയൊന്നും ആവരുതെന്നേ ഉള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ള ഒരു കാര്യം. സെലിബ്രിറ്റി ആയതുകൊണ്ട് അഭിപ്രായം പറയാൻ പാടില്ല? നമുക്ക് അഭിപ്രായമുള്ള എന്ത് കാര്യത്തിനെ കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാം. ഈ അഭിപ്രായം പറയുന്നത് നമ്മ വേറെ ഒരാൾക്ക് ഒരു ഹാംഫുൾനെസ് ഒന്നും കൊടുക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഒരാളുടെ പേഴ്സണാലിറ്റി ഡാമേജ് ചെയ്യുന്നതൊന്നും അല്ല അഭിപ്രായം എന്ന് പറയുന്നത്. അഭിപ്രായം ഈസ് ആൻ അഭിപ്രായം, അത്രയേ ഉള്ളൂ. സാബുമോൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ബ്ലെസ്ലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ബ്ലെസ്ലി വിന്നർ ആവണം എന്നായിരുന്നു ആഗ്രഹം. ബ്ലെസ്ലി വിന്നർ അല്ലാത്തതുകൊണ്ട് കപ്പ് കൊടുത്തു. അതുകൊണ്ട് ഇപ്പൊ കുരു പൊട്ടി ഒലിച്ചിട്ട് ബാക്കി ആർമിക്കാർക്ക് ഒരു കാര്യമില്ല. തെറ്റ് പറയാനുമല്ല, കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇതേമാതിരി ഞാൻ വേറൊരു സാധനം നോട്ട് ചെയ്തു, ഈ സാബുമോന്റെ മറ്റേ വീഡിയോ ഉണ്ടല്ലോ, ആ നിലത്ത് കിടന്നിട്ടിങ്ങനെ, ആ ഒരു വീഡിയോ ചിലപ്പോ നിങ്ങളെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അയാൾ ഇപ്പോഴും അയാളെ പേഴ്സണൽ സ്റ്റാൻഡിലാണ്. അയാൾക്ക് ആര് വിന്നർ ആവണം എന്ന് തോന്നിയോ അയാൾക്ക് തന്നെ അയാൾ കപ്പ് കൊണ്ടുപോയി കൊടുത്തു. ഇതൊരു ഇന്ത്യ മഹാരാജല്ലേ, ഇവിടെ ഇവിടെ ഒരു ആർമീനെ പേടിച്ചിട്ടും ഒരു കൂട്ടം ആളുകളെ പേടിച്ചിട്ടും ആർക്കും ഒരു അഭിപ്രായവും പറയാൻ പാടില്ല എന്നാണോ? നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്യൂ അവരെ, സൈബർ അറ്റാക്ക് ചെയ്യൂ. ആർമി പോലും വിളിക്കാൻ പാടില്ല, ഞാൻ ഒരു വീഡിയോ പറഞ്ഞതാണ്. ആർമിക്ക് പോലും മോശം, കാരണം ഞാൻ ഡോക്ടർ റോബിന്റെ ടോപ്പിക്കിൽ കുറെ വീഡിയോ ചെയ്തപ്പോ ഇന്റെ ഇപ്പൊ ഞാൻ ഏത് കണ്ടന്റ് ഇട്ടാലും അതിന്റെ ഇടയിൽ വന്ന് കരയുന്നത് ഡോക്ടർ റോബിന്റെ പാൽക്കുപ്പികളാണ്. ഞാൻ അങ്ങനെ തന്നെ വിളിക്കും സീരിയസ്ലി. പണ്ട് ഈ വിളിച്ചിട്ട് പാൽക്കുപ്പികൾ എന്ന് വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ എനിക്ക് വിളിക്കാൻ തോന്നുകയാണ്, കാരണം ഒന്നും മനസ്സിലാക്കാതെ ഞാൻ ഡോക്ടർ റോബിന്റെ ഒരൊറ്റ കാര്യത്തിന് മുകളിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാൾ ഈ ഫാൻസിനെ വെച്ച് ഉടുക്കും പെടുക്കും എന്ന് പറഞ്ഞ വീഡിയോന്റെ മുകളിൽ, അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മൂന്ന് വീഡിയോ ചെയ്തത്. അതുവരെ എന്തിന്? അല്ല, അത് പോട്ടിങ് ആ കേസ് വിടും, ഞാൻ എന്തായാലും ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കണേല. പിന്നെ ഇനി സാബുമോനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാരും ടാർഗറ്റ് ചെയ്യുന്ന വേറൊരു വ്യക്തിയാണ് പേളി മാണി. പേളി മാണി റിയാസിന്റെ കേസ്. ഓക്കെ, റിയാസിന്റെ കേസിലേക്ക് നമുക്ക് വരാം. പേളി മാണി റിയാസിന്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഇട്ട്. ഓക്കെ, ഈ സാബുമോന്റെ കാര്യം പറഞ്ഞ പോലെ അവരുടെ അഭിപ്രായം, അവരുടെ അഭിപ്രായമാണ് അവര്. അവര് പേളി മാണി ഇട്ട കമന്റ് ഇങ്ങനെയാണ്, മൈ ഫേവറേറ്റ് ബട്ട് ദ ഫേവറേറ്റ്സ് നെവർ വിൻ ദിസ് ഷോ, ദേ ജസ്റ്റ് വിൻ ഹേർട്സ് ഓഫ് മില്യൻസ്. അതായത് എന്റെ ഫേവറേറ്റ് റിയാസ് ആണ്, ഫേവറേറ്റ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഈ ഷോ ജയിക്കണമെന്നില്ല, പക്ഷെ നീ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം ജയിച്ചു. അതവരവർക്ക് റിയാസിനോടുള്ള ഇഷ്ടവും സ്നേഹവും കാരണം ഇട്ടൊരു കമന്റാണ്. ഈ ഒരു കമന്റ് വന്നതോടുകൂടി പേളി റിയാസിന് സപ്പോർട്ട്, ദിൽഷക്കെതിരെ, ഡോക്ടർ റോബിനെതിരെ എന്ന് പറഞ്ഞതാണെങ്കിൽ ഇമാതിരി സാധനങ്ങൾ വെച്ച് ഇറക്കുന്നതോ നിങ്ങളുണ്ടല്ലേ. നീയാണ് വിന്നർ, തുറന്നടിച്ച് പേളിനകത്ത്, റിയാസ് നീയാണ് താരം, പേളിക്ക് ചുട്ട മറുപടിയുമായിട്ട് ദിൽഷ, പിന്നെന്തോ പേളി ദിൽഷേനെ അൺഫോളോ ചെയ്തു അങ്ങനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. ഇവർ ആരൊക്കെ ഫോളോ ചെയ്യുന്നവർ നോക്കി നടക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കി നടക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ. ആര് ഫോളോ ചെയ്യുന്നു അൺഫോളോ ചെയ്യുന്നു അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, 10 ആളറിയപ്പെടുന്ന ഒരാൾക്ക് എപ്പോഴും മെജോറിറ്റീനെ പേടിച്ച് മിണ്ടാതിരിക്കാൻ പറ്റൂ? റോബിന് വലിയൊരു ആർമി ഉണ്ട്, ആ ആർമീനെ പേടിച്ചിട്ട് നിർബന്ധമായിട്ട് അവരെ അവരെ കൂടെ നിൽക്കണം. അതാണ് നിങ്ങളെ മൈൻഡ്. അല്ല, നിങ്ങൾക്ക് വലിയൊരു ആർമി ഉള്ളത് കൊണ്ട് മറ്റേ പേളി മാണിക്ക് റിയാസിനെ സപ്പോർട്ട് ചെയ്തുകൂടാ? അങ്ങനെ ചെയ്യാൻ പാടില്ലേ? ചെയ്താൽ നിങ്ങളെ കണ്ട് വലിച്ചു കീറുമോ സൈബർ അറ്റാക്ക് നടത്തിയിട്ട്? പിന്നെ കുറെ ആൾക്കാർ ഓക്കെ, ഓബിയസ്ലി റീച്ചിന് വേണ്ടിയിട്ട് തമ്മിൽ ഇട്ട് വന്നിട്ട് വീഡിയോ ഇടും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതങ്ങനെയാണ്. പിന്നെ ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലാണ് തോന്നുന്നുണ്ട്, അവര് വരട്ടെ, ന്യൂസുകാർ വരെ എടുത്തിട്ടുള്ള സാധനം ഇങ്ങനെയാണ്.
ഒരു കോടി ജനഹൃദയങ്ങളിൽ നീ തന്നെയാണ് വിജയി, അതല്ലേ യഥാർത്ഥ വിജയം. റിയാസിനെ പിന്തുണച്ച് പേളി മാണിയുടെ കുറിപ്പ് വൈറൽ. ഓക്കെ, കുറിപ്പും അല്ല കമന്റാണ് ഇട്ടിട്ടുള്ളത്, അപ്പോഴേക്കും കുറിപ്പാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ള ഇതുണ്ട്, റിയാസിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അഡ്മിൻ ടീം അംഗങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ പേളി മാണിയുടെ റിയാസിനെ പിന്തുണച്ചുള്ള കമന്റാണ് ഇത് എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഉള്ളിലാണ് ഇതില്ല, അപ്പൊ ആ ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇതെടുത്തിട്ട് കുറെ ആൾക്കാർ കൊണ്ടുപോയി വീഡിയോ ആക്കിയിട്ട് പേളി മാണിനെ പേഴ്സണലി എന്ത് ചെയ്യുക, ഒരുമാതിരി ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക, അതിന്ന് കോണ്ടന്റ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പലരും ചോദിക്കും, നീ ഡോക്ടർ റോബിനെ അങ്ങനെ ചെയ്തില്ലടാ ചെയ്തില്ലടാ എന്ന്. ഞാൻ തമ്മിൽ ഇട്ടിട്ട് ഇതുവരെയായിട്ട് ഡോക്ടർ റോബിനെതിരെ ഒന്നും പറഞ്ഞു, ഡോക്ടർ റോബിന്റെ വീഡിയോ ഡോക്ടർ റോബിൻ എന്നിട്ടിട്ട് തന്നെ പറഞ്ഞുള്ളൂ. അതിൽ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഫാൻസിനെ വെച്ച് ഉടുക്കും മറ്റേതാക്കും മറിച്ചതാക്കും എന്ന് പറഞ്ഞതിന്റെ ദേഷ്യം കൊണ്ട് തന്നെയാണ് അത്രയും വീഡിയോ ഇട്ടത് എന്നുള്ളത് പച്ചയ്ക്ക് പറഞ്ഞിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുള്ളൂ. എല്ലാവരും ഡോക്ടർ റോബിനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ റോബിനോട് മാത്രമേ സ്നേഹം പാടൂ, ഡോക്ടർ റോബിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കൂ. നിങ്ങൾ നടക്കലേ ഉണ്ടാവും, നിങ്ങൾ നടക്കലേ ഉണ്ടാവും. റിയാസ് ഫാനാണ്, എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട്, ഇവിടെ ബ്ലെസ്ലിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചാൽ, എന്റെ വീഡിയോയില് വളരെ വ്യക്തമായിട്ട് കൺഗ്രാജുലേഷൻ ദിൽഷ എന്നാണ് ഞാൻ എന്റെ വീഡിയോയില് പറഞ്ഞിട്ടുള്ളത്. ഞാനത് അവർ കപ്പടിച്ചപ്പോ ഞാൻ അവരുടെ ആ ജേർണി മൊത്തം നോക്കി ഞാൻ ഇങ്ങനെ റിമെമ്പർ ചെയ്ത സമയത്ത് എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്ട് തോന്നി. അപ്പൊ അന്നെന്താ പല ഫാൻസും പറയുന്നത്, റോബിൻ ആർമിയെ ജയിപ്പിച്ചെന്ന്, മനസ്സിലായില്ലേ? പക്ഷെ അവരുടെ ആ ഒരു എഫേർട്ട് ഇല്ലാതാക്കുന്ന സംസാരമാണ് ആ സംസാരിക്കുന്നത്. ഈ പറയുന്ന ഒരു ദിൽഷ കളിച്ച് ജയിച്ചതൊന്നും കണ്ടില്ലാവോ, അവൾ എത്ര ഗെയിമില് കളിച്ചാലും 100 ദിവസം ആ കുട്ടി കളിച്ചാലും അതിനോട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവര് വിചാരിച്ചാലും മാത്രം കിട്ടില്ലല്ലോ. എന്തായാലും ദിൽഷ ജയിച്ചു, കഴിഞ്ഞു, അത് ആക്സെപ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞു. ഇപ്പൊ ഈ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ റിയാസിനെ ഇഷ്ടപ്പെടുന്നവരും ബ്ലെസ്ലിനെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഈ ആർമിക്കാര് പോയിട്ട് ചുമ്മാ ചെന്നിട്ട് ഒരു റെലവന്റ് അല്ലാത്ത കാര്യത്തിന് ചീത്ത പറയുക, തെറി വിളിക്കുക, ചുമ്മാ കയറി എന്തെങ്കിലും പറയുക. പേളിമാണി റിയാസിനെ സപ്പോർട്ട് ചെയ്യട്ടെ, സാബുമോൻ ബ്ലെസ്ലിനെ സപ്പോർട്ട് ചെയ്യട്ടെ, എന്താ പ്രശ്നം? ഇത് ഇന്ത്യ മഹാരാജയാണ്, ഡോക്ടർ റോബിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പോവാൻ എന്തോ നടേ? ഇന്ന് നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോ, അച്ഛനും അമ്മേനെയൊക്കെ വിട്ട് കൂട്ടം കുടുംബം വിട്ടിട്ട് റോബിന്റെ വീടിന്റെ അടുത്ത് പോയിട്ട് വീടെടുത്ത് താമസിക്കുക, ആർമി ഹൗസ് എന്ന് പറഞ്ഞിട്ട്, ഡോക്ടർ റോബിൻ ആർമി ഹൗസ്. അല്ല സീരിയസ്ലി, ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ടും 10 ആള് അറിയുന്ന ആളുകളായതുകൊണ്ടും അഭിപ്രായം പറയാൻ പാടില്ല. അല്ല ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ? ആർമിക്കാർ ഉടുക്കും എടുത്തിട്ട് എന്നാ ഉടുക്കുന്ന എല്ലാരെയും വന്നിട്ട് അല്ലാന്ന്. അല്ല ഈ പേളിട്ട് എന്നെ കമന്റിന്റെ അടിയിൽ വന്ന കുറെ കമന്റ് ഉണ്ട്, അതാണ് ഏറ്റവും ഭയങ്കര പ്രൊവോക്കിംഗ് സാധനങ്ങൾ. കുശുമ്പ് മാറുന്നില്ല, ദിൽറോബ് വൈറൽ ആയതിന് എങ്ങനെ കുശുമ്പുണ്ടോ? കുശുമ്പാണ് ഇത്. അല്ല എന്താണ് ഈ ദിൽറോബ്? അല്ല ഈ ദിൽറോബ് നിക്ക് മനസ്സിലായില്ല, ഞാൻ ഈ റോബോകോപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. അല്ല ഈ ദിൽറോബ്, പേളിയും സാബുമോനും ബിഗ് ബോസിൽ വന്നത് കൊണ്ടാണോ ഇവർക്ക് ഇത്ര കുരുപൊട്ടാ? ഞാൻ അടുത്തൊരു കമന്റ് ഇട്ടാ, ഈ പേളിട്ട് എന്റെ അടിയിൽ വന്ന വേറൊരു കമന്റ് ഉണ്ട്, ഇത് വായിക്കി ഫുൾ. നിങ്ങളും ലവ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഹിറ്റ് ആയത് ചേച്ചി. ശ്രീനിഷ് ഒക്കെ ടോപ്പ് 5 വന്നത് ദിൽഷ സ്വന്തമായിട്ട് ഒരുപാട് സർവൈവ് ചെയ്ത് ആണ് വന്നത്, അതായത് ലവ് ട്രാക്ക് ഉള്ളതുകൊണ്ടാണ് അവരെത്തിയത് എന്നാണ് പറയുന്നത്. ടിക്കറ്റ് ടു ഫിനാലെ വിന്നർ, ഫസ്റ്റ് ഫൈനലിസ്റ്റ്, ഫസ്റ്റ് ലേഡി, ക്യാപ്റ്റൻ എക്സെട്ര. ഞാൻ ഒരു സീസൺ, ഈ ഒരു സീസണിൽ ഇത്രയും കളർ ആക്കിയത് പേളിഷ് പോലെ തന്നെ ദിൽറോബിനും വലിയ പങ്കുണ്ട്. ഷീ ഈസ് ദ ഓൾറൗണ്ടർ. എന്താണ് സോങ്, ഡാൻസ്, എന്റർടൈൻമെന്റ്, സ്മൈല്, ആംഗ്രി, എന്തൊക്കെ സാധനങ്ങൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഓക്കെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ, അവരാ ഇട്ട കമന്റിൽ എവിടെയെങ്കിലും ദിൽഷാനെ കുറിച്ച് പറഞ്ഞു? പേളി ഇട്ട കമന്റിൽ പേളി ദിൽഷാനെ കുറിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല. പേളി ആ ഡോക്ടർ ദിൽഷ, ഡോക്ടർ ദിൽഷ, ഡോക്ടർ ദിൽഷ മാത്രമാണോ ഇത്ര വലിയ മാറ്റർ? അല്ല എനിക്കറിയില്ല, കാരണം പേളി ഇട്ട ഒരു കമന്റിനകത്ത്, ആ ഒരു കമന്റിനകത്ത് ദിൽഷനെ കുറിച്ചും പറയുന്നില്ല, റോബിനെ കുറിച്ചും പറയുന്നില്ല, അവരവരുടെ പേഴ്സണൽ ഇഷ്ടത്തിനെ കുറിച്ച് പറയുന്നു, അതുപോലും ഇഷ്യൂ ആണ്. സാബുമോൻ, സാബുമോന്റെ വീഡിയോ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ആളൊരു ഡോക്ടർ അല്ല, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കുറച്ചൊക്കെ ചിന്തിച്ചോളൂ. ഇത് സാബുമോൻ, സാബുമോന്റെ വീഡിയോനകത്തും സാബുമോന്റെ ഇതിനകത്തും വളരെ ക്ലിയർ കട്ട് ആയിട്ട് ബ്ലെസ്ലിന്റെ കാര്യം പറയുന്നു. സോ എല്ലാവരും അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങളുടെ ഡോക്ടർക്ക്, ഡോക്ടറോടുള്ള സ്നേഹവും നിങ്ങൾക്ക് ദിൽഷേനോടുള്ള സ്നേഹം മാതിരി തന്നെയാണ് ബാക്കിയുള്ളവർക്ക് ബാക്കി കണ്ടസ്റ്റന്റ്സിനോടുള്ള സ്നേഹം, അത് നിങ്ങൾ മനസ്സിലാക്ക്. ഇതില്ലാതെ ചുമ്മാ അവരിവരെ പറഞ്ഞ്, ഇവരവരെ പറഞ്ഞ്, ഈ മറ്റേ LKG പഠിക്കുന്ന കുട്ടികളെ മാതിരി ഉള്ളി പിച്ചി കുത്തി പറഞ്ഞിട്ട്
എന്തൊരവസ്ഥ. അല്ല ഞാൻ കാര്യം ചോദിക്കും, എന്ത് ഫാനടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നാല് സീസണിലെ ഇത്രയും മോശമായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും മോശമായിട്ടുള്ള ഒരു ഫാൻ ഫൈറ്റ്, അതന്നെ ഫാൻ ഫൈറ്റ് ഇത്രയും കാലമായിട്ടുണ്ടായിട്ടില്ല. ഭയങ്കര എന്താ പറയാ, എക്സ്ട്രീം ലെവൽ ഫാൻ ഫൈറ്റ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങള് വിചാരിക്കണ ഭയങ്കര സംഭവമായി തോന്നുന്നുണ്ടെങ്കിൽ അവര് തന്നെ പുറത്തിറങ്ങി പറയുന്നുണ്ട് ഞങ്ങള് തമ്മിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ആ റിയാസ് എന്ന് പറഞ്ഞ പയ്യനെ, ഓക്കെ ഞാൻ പേഴ്സണലി പറയാണ്, എനിക്ക് ബിഗ് ബോസിനകത്ത് റിയാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കണ്ടെടുത്താൽ കണ്ടുകൂടെ. കാരണം എന്താ പറയുക, ഈ കടിച്ച പൊട്ടാത്ത വാക്ക്, പിന്നെ ഒരുപാട് നമുക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവാത്ത ഞാൻ തുറന്നു പറയാണ് റിയാസിന്റെ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെയായിരുന്നു, കടിച്ചാ പൊട്ടാത്ത വർത്താനവും പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള എന്താ പറയാ കാര്യങ്ങളെ എലാബറേറ്റ് ചെയ്തുള്ള സംസാരം, അതായത് എല്ലാ കാര്യത്തിനെ കുറിച്ചും ഒരു എക്സ്ട്രാ നോളേജ്. പക്ഷെ ഇതൊന്നും എനിക്ക് കൺവേ ആയില്ല സീരിയസ്ലി, കാരണം കൺവേ ആകാത്തത് എന്റെ നോളേജ് കുറവാണ്. ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പല കാര്യങ്ങളും എനിക്ക് കൺവേ ആയില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താ, നോർമലി ഒരു വീട്ടിനകത്ത് ഒരു അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ ഭാര്യ മക്കള് പെങ്ങള് എന്നൊക്കെ പറഞ്ഞിരുന്ന് കാണുന്ന വീട്ടുകാർക്ക് ഇയാൾ പറയുന്ന എക്സ്ട്രീം ലെവൽ ഓഫ് നോളജ് ചിലപ്പോൾ കൺവേ ആവില്ല. അപ്പൊ അവർക്ക് എന്താ, ഓബിയസ്ലി ഇവൻ എന്താ ഈ പറയണെന്നുള്ളൊരു തോന്നൽ വരും. കാരണം ഫാമിലിക്കൊക്കെ മനസ്സിലാവാനുള്ള ഒരു കാരണം ഞാൻ വിചാരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ റിയാസ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും കൂടുതൽ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് അതായിരിക്കും, പിന്നെ ഞാൻ പറയുള്ളൂ, എനിക്ക് പേഴ്സണലി ഇപ്പോൾ റിയാസിനോട് ഒരു പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ് കോർണറോ ഇഷ്ടോ സ്നേഹോ ചെയ്യിക്കണമെന്നില്ല, ഇല്ലെങ്കിൽ മറ്റേ ബ്ലെസ്ലിനോട് ഉണ്ടായിരുന്നില്ല, ഈവൺ നമ്മുടെ എന്താ പറയാ റോബിനോട് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ദിൽഷ ജയിച്ചപ്പോഴാണ് പിന്നെയും തോന്നി എന്ത് ഓക്കെ ദിൽഷ ഡിസേർവിംഗ് ആണ് എന്നുള്ളത്, മനസ്സിലായോ. അവളെ ഡിസേർവിംഗ് അല്ലെന്ന് ആരും പറയുന്നില്ല. അപ്പൊ സോ നിങ്ങൾ ആസ് എ ഫാൻസ് അല്ലെങ്കിൽ ആസ് എൻ ആർമി, ഞാൻ അങ്ങനെ തന്നെ പറയാം, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, എല്ലാവർക്കും സ്പേസ് കൊടുക്ക് സംസാരിക്കാനും, എല്ലാവർക്കും അവരുടെ എന്താ വ്യൂസ് പറയാനും അവരുടെ പേഴ്സണൽ പ്രിഫറൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾ കൊടുക്ക്. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് നിങ്ങളിപ്പോ വില തന്നെ കളയാണ്. ഇതൊരുമാതിരി മറ്റെന്താ പറയാ ക്രിറ്റിസിസം വരുമ്പോഴത്തേക്കും ഇപ്പൊ കുറച്ചായിട്ട് റോബിൻ ആർമി കേൾക്കുമ്പോ ചിരി വരെയാണ് ആൾക്കാർക്ക്, അങ്ങനത്തെ പരിപാടികളാണ്. നിങ്ങളിത് പേളിമാണി പറഞ്ഞു, ഇല്ലെങ്കിൽ മറ്റേ സാബുമോൻ പറഞ്ഞു, സീക്രട്ട് ഏജന്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും ഇങ്ങനെ ചാടിച്ചാടി വന്നിരുന്നു എന്തോ കടയത്. നമുക്കൊക്കെ പുച്ഛാണിത് കേൾക്കുമ്പോ തോന്നുന്നു, സത്യം ഭയങ്കര എന്താ പറയാ, ഇത് ഇങ്ങോട്ട് ഇതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്. എനിക്കതൊരു പേളിമാണിക്കൊന്ന് ഇത് നോക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടാവും. സത്യം അവർ അവരൊന്നും ചിലപ്പോ അറിഞ്ഞിട്ടും നോക്കിയിട്ടും തന്നെ ഉണ്ടാവില്ല ഈ സാധനങ്ങളൊന്നും. സാബുമോ വിചാരിച്ചിട്ടുണ്ടാവും, ഓ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ചു കാലം ഔട്ടായിരുന്നു, ഇനിയിപ്പോ ഈ പേരിൽ ഞാനൊന്ന് കുറച്ചു കാലം അതൊക്കെ. സാബുമോ അങ്ങനെ എടാ, നിങ്ങളൊക്കെ ഇവരെ എയർ കേറ്റുമ്പോ ഇവരെ മൈൻഡിൽ എന്താ പേര് അറിയോ, ഓക്കെ വി ആർ ഗെറ്റിംഗ് മോർ എക്സ്പോഷ്യർ. അവരങ്ങനെ ചിന്തിക്കും, മനസ്സിലായാ. പേളിന്റെ കേസിൽ വേറെ പ്രശ്നമുണ്ട് കേട്ടോ, പേളിന്റെ കേസിൽ കുറെ വീഡിയോസ് ഞാൻ കണ്ടു, പേഴ്സണലി ഭയങ്കര ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ഫാമിലീന്റെ മുകളിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പേളിന്റെയും പിന്നെ ശ്രീനീഷിന്റെയും റിലേഷൻഷിപ്പിന്റെ മുകളിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഫാമിലി ടാർഗറ്റ് ചെയ്തിട്ടും റിലേഷൻ ടാർഗറ്റ് ചെയ്തിട്ടും വളരെ മോശമായ രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടും സാബുമോനെ ആണെങ്കിലും വളരെ മോശമായ രീതിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നെ ഹിറ്റ് ചെയ്തത് പോട്ട്, ഇന്റെ കമന്റ് സെക്ഷനിൽ വന്ന് ഇന്ന എന്തൊക്കെയാ പറഞ്ഞത്, പക്ഷെ എനിക്കെന്താ അറിയോ, പിന്നെ പൊതുവൊരു ധാരണ ഉണ്ട്, വേണ്ട വെള്ള രോഗം തന്നെ ആയിക്കോട്ടെ എന്റെ മോനെ. കാരണം നമ്മൾ ആ ലെവലില് നിക്കണ മനുഷ്യന്മാരെ, മനസ്സിലായില്ലേ, നമ്മളൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ലോ ലെവലാണ്, തറ ലെവലിലാണ് നമ്മൾ നിക്കുന്നതും നിന്ന് വളർന്നു വന്നതും. അതുകൊണ്ട് എന്താ അറിയോ, രോമത്ത് കൊള്ളാൻ പോണില്ല. എനിക്ക് പറയാനുള്ള, ഞാൻ ഏത് തന്ത്രണ മുഖത്ത് നോക്കിയിട്ടും പറയും, എന്റെ അച്ഛനെ മുഖത്ത് നോക്കി ഞാൻ പറയും, പിന്നെയാണോ നാട്ടിലായിട്ട് ഡോക്ടർ നേഴ്സ് എന്ന് പറയുന്നത് രണ്ട് പ്രൊഫഷണൽ. ഇയാള് നമ്മൾ എന്തിനാ പറയുന്നത്, വെരി സോറി മനസ്സിലായല്ലോ. അങ്ങനെ ആ ഒരു ഡോക്ടർ നേഴ്സ് അല്ല, സംഗതി ഞാനാണെങ്കിലും പറയും. അത് റോബിൻ രാധാകൃഷ്ണനാണെങ്കിൽ റോബിൻ രാധാകൃഷ്ണനെ മുഖത്ത് നോക്കി പറയും, ദിൽഷയുടെ ആണെങ്കിൽ ദിൽഷയുടെ മുഖത്ത് നോക്കി പറയും, റിയാസിന്റെ ആണെങ്കിൽ റിയാസിന്റെ മുഖത്ത് നോക്കി പറയും, നല്ലതാണെങ്കിലും ചെയ്താണെങ്കിലും പറയാനുള്ളത് എന്താണെങ്കിലും പറയും. അതിന് ആര് നല്ലത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും, മോശം ചെയ്താൽ. നേരത്തെ വീട്ടിൽ ചെങ്ങായി സീറ്റ് ബെൽറ്റ് ഇട്ടില്ല കൊറേ വട്ടം പറഞ്ഞു, അതിനടക്കാൻ റെഡി അല്ലേ, റെഡി റെഡി അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. നിങ്ങൾ എന്തെങ്കിലും പറയണ്ടോ, ഞാൻ റോബിൻ അല്ല സോറി. കേട്ട് റോബിൻ ആയി പോയതാണ്, സോറി ബ്ലെസ്ലി ഫാനാണ്.
ഞാനൊരു പൃഥ്വിരാജ്, മോഹൻലാൽ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പിന്നെ ബ്രണ്ടൻ മെക്കുല്ലം, സച്ചിൻ, രോഹിത് ശർമ്മ, സഞ്ജു സാംസൺ, ഞാൻ ഈ ഫാൻസ് ആണ്. മനസ്സിലായില്ല ആരെ? അല്ല, മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും പറയുമ്പളേ മമ്മൂട്ടി ഫാൻസ് ഒക്കെ. അല്ല, മമ്മൂട്ടി ഫാൻ അല്ല, ഞാൻ മോഹൻലാൽ ഫാനാണ്. അപ്പൊ നമ്മള് മാറ്റർന്ന് പോയി, മാറ്റർന്ന് പോയി. അപ്പൊ ഇത്രേ പറയാനുള്ളൂ, സെലിബ്രിറ്റി ആയാലും അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, അത് മാനിക്കാൻ പഠിക്കുക. മനസ്സിലായല്ലോ? ആർമി ആണെന്ന് പറഞ്ഞിട്ടും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് പറഞ്ഞിട്ടും ഈ പറഞ്ഞ ആളുകൾ ഇട്ട സാധനം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ഒക്കെ എന്ത് ചെയ്യുക, അവരുടെ അഭിപ്രായം ഇതിങ്ങനെ ആവരുത്, മാറ്റി പറയണം, മാറ്റി ചെയ്യണം എന്നുള്ള അത് അതൊരു അടമൻ സ്റ്റാൻഡ് ആണ്. അത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് നമ്മളെ പോലെ തന്നെ ചിന്തിക്കണം എന്ന് വിചാരിക്കണത് ഭയങ്കര. ഞാൻ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. നേരത്തെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു, ഇങ്ങനെ ഇട്ടില്ല. മനസ്സിലായോ? സിമ്പിൾ കാര്യം, മൂപ്പരുടെ പ്രിഫറൻസ് ഇണ്ട് പ്രിഫറൻസ്, പക്ഷെ ചെയ്യാതിരുന്നത് റോഡ് സേഫ്റ്റി. അതൊക്കെ നമ്മള് മാനിക്കണ്ട്. നെക്സ്റ്റ് അതുണ്ടാവില്ല, നെക്സ്റ്റ് ഉണ്ടാവില്ല അയാള് സംഗതി. ഓക്കെ, കണ്ടോ, നിങ്ങളെ അഭിപ്രായം മാനിച്ചതുണ്ട്. അപ്പൊ നിങ്ങൾ പേളിന്റെ അഭിപ്രായം. റോബി ഫാൻ അല്ലേ? അല്ല, ഞാൻ ബ്ലസ്ലി. ശരി ശരി, ഓക്കെ, ബൈ.